നമസ്കാരം ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേരളത്തിലെ ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവ് ശ്രീ സന്ദീപ് ജി വാര്യറാണ് ശ്രീ സന്ദീപ് വാര്യർ സ്വാഗതം കേരള ഈ അടുത്ത ദിവസങ്ങളിൽ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ് നമ്മുടെ മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ നടത്തിയ ചില പരാമർശങ്ങൾ അദ്ദേഹം പറഞ്ഞു കേരളം ഐ എസ്സിൻ്റെ ഒരു റിക്രൂട്ടിംഗ് കേന്ദ്രമായിട്ട് മാറുന്നു ഐ എസ് സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സമാനമായിട്ടുള്ള കാര്യങ്ങൾ മുൻ ഡി ജി പി ടി പി സെൻകുമാർ നടത്തിയിട്ടുണ്ട് അതിന് മുമ്പ് ജേക്കബ് പൊനൂസ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂൺ ജൂലൈ മാസങ്ങളിൽ യു എൻ ഡി യു റിപ്പോർട്ടുണ്ടായിരുന്നു കേരളത്തിലും കർണാടകയിലും ഐ എസ് സാനിത്യം വർദ്ധിക്കുന്നു പക്ഷേ ഇത്രയും ആധികാരികമായിട്ടുള്ള ഏജൻസികളും പോലീസ് മേധാവികളും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിട്ടും കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാവുകയാണ് ഒടുവിൽത്തുധാരണം നമുക്കറിയാം കോഴിക്കോട് കഴിഞ്ഞ ദിവസം സമാന്തരമായിട്ടുള്ളൊരു ടെലിഫോൺ എക്സ്ചേഞ്ച് പോലീസ് റെയ്ഡിൽ കണ്ട് കണ്ടുപിടിക്കപ്പെട്ടു ഇത്രയും മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തമാക്ക ആകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇടത് വലത് മുന്നണികളുടെ ഒരു ജാഗ്രത കുറവാണോ ഒരു നിസ്സംഗതയാണോ എന്താണ് കേരളത്തിൽ ശരിക്കും സംഭവിക്കുന്നത് വാസ്തവത്തിൽ ആഗോള തീവ്രവാദത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമായി കേരളം മാറിയിട്ട് കുറേ വർഷങ്ങളായി കുറേ പതിറ്റാണ്ടുകളായി ആഗോള ഭീകരവാദത്തിന് ജിഹാദി ഭീകരവാദത്തിന് ഇസ്ലാമിക ഭീകരവാദത്തിന് സൈദ്ധാന്തിക പിന്തുണയൊരുക്കുന്ന മണ്ണായി കേരളം മാറിയിട്ട് ഏറെക്കാലമായി അതൊരു പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കുള്ള നമ്മുടെ ഒരു വലിയ തോതിലുള്ള ഒരു മൈഗ്രേഷൻ അതുമായൊക്കെ ബന്ധപ്പെട്ട് നമുക്കതിനെ ചേർത്ത് വായിക്കണം അതിന് മുൻപ് തന്നെ ഉണ്ട് നമുക്കറിയാം തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സംഭവിച്ചിട്ടുള്ള കാര്യമൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ വേണം കാണാൻ ഒരു പാൻ ഇസ്ലാമിക് മൂ്മെൻറ്റ് അതിൻ്റെ ഭാഗമായി കേരളത്തിലും ഉള്ള ചില ചില പ്രത്യേക വിഭാഗം ആളുകളുടെ ഈ ആഗോള ഭീകരവാദ ശൃംഖലയോടുള്ള അടുപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം കേരളത്തിലെ പ്രശസ്തനായിട്ടൊരു മാധ്യമ പ്രവർത്തകൻ ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ പറയുന്നത് കേട്ടു അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ വരുന്ന ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന മുസ്ലിം വിഭാഗത്തിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള പെൺകുട്ടികളുടെ വേഷവിധാനം സംബന്ധിച്ച ഒരു ഒരു നിർദ്ദേശം ജമാഅത്തെ ഇസ്ലാമിൽ നിന്നുണ്ടാവുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് കേരളത്തിലെ ഈ വിഭാഗം ആളുകൾക്ക് സൗദി അറേബ്യയിൽ നിന്ന് ഫണ്ടിങ് ലഭിക്കുന്നുണ്ട് ഇപ്പം ഇതൊക്കെ ഈ തുറന്നു പറച്ചിലുകൾ ഇപ്പോലോ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഡി ജി പി അടക്കമുള്ളവരുടെ തുറന്ന് പറച്ചിലുകൾ സൂചിപ്പിക്കുന്നത് കാലങ്ങളായി ബി ജെ പി എന്താണോ കേരള സമൂഹത്തിൽ പറഞ്ഞിരുന്നത് കേരളം ഒരു ആഗോള തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ് ഇവിടെ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ട് സൈദ്ധാത്മിക പിന്തുണ ലഭിക്കുന്നുണ്ട് മറ്റെല്ലാ തരത്തിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട് ഇവിടെ തീവ്രവാദികളുടെ കൈപ്പിടിയിൽ അമർന്നു കഴിഞ്ഞു എന്ന് ഞങ്ങൾ എത്രയോ കാലമായി പറയുന്നതാണ് ഇത് പറയുന്നവർക്ക് പറയുന്നവരൊക്കെ വർഗീയവാദികളും തീവ്രവാദികളും ആവുകയും യഥാർത്ഥ തീവ്രവാദികൾ ഇരനാടകം കളിച്ചുകൊണ്ട് രക്ഷപ്പെടുകയുമാണ് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത് ശ്രീ ലോക്നാഥ് ബെഹ്റയ്ക്ക് ഈ കാര്യം എത്രയോ നേരത്തെ പറയാമായിരുന്നു സ്ഥാനം നഷ്ടപ്പെടുമ്പോഴാണ് സത്യം തുറന്ന് പറയേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം ഡി ജി പി സ്ഥാനത്ത് മാറിക്കഴിഞ്ഞാൽ പറയേണ്ട സത്യമാണോ ഇത് കേരളത്തിലൊരു മാധ്യമ പ്രവർത്തക മുൻപൊരു മാധ്യമ ചർച്ചയ്ക്കിടെ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരികയാണ് ചില കാര്യങ്ങൾ ഞങ്ങൾ പറയാത്തത് അത് ബി ജെ പിക്ക് ഗുണകരമായി മാറും എന്നുള്ളത് കൊണ്ടാണ് നോക്ക് ബി ജെ പിക്ക് ഗുണകരമാവുമോ അല്ലയോ എന്നുള്ളതാണോ സത്യം പറയാൻ പറയാൻ തടസ്സമാകേണ്ടത് നിങ്ങൾ ചില സത്യങ്ങൾ മൂടി വെച്ചിട്ട് എന്താണ് ഈ നാടിന് പ്രയോജനമുള്ളത് എല്ലാ സത്യങ്ങളും മൂടി വെച്ചുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും ഈ സംഘടിതമായിട്ടുള്ള മുസ്ലിം വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ടാണ് കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ മുന്നോട്ട് പോകുന്നത് ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ആ വോട്ട് ബാങ്ക് നഷ്ടമാകുമോ എന്നുള്ള ഭയമാണ് അത് ശരിയത്തുമായി ബന്ധപ്പെട്ട് ഇ എം എസിന്റെ പ്രസ്താവനയുടെ സമയത്ത് സി പി എം അനുഭവിച്ചതാണ് ശരിയത്തുമായി ബന്ധപ്പെട്ട് ഇ എം എസ് നടത്തിയ പ്രസ്താവന ശബാനു കേസിന്റെ വിധിയോടടുപ്പിച്ച് ഇ എം എസ് നടത്തിയിട്ടുള്ള പ്രസ്താവന കേരളത്തിൽ വലിയ വിവാദമാവുകയും ഇ എം എസിനെതിരായി നമുക്കറിയാം നാലും കെട്ടും അഞ്ചും കെട്ടും ഇ എം എസിൻ്റെ ഓളയും കെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ടുള്ള പ്രകടനങ്ങൾ നടന്നു കേരളത്തിൽ അപ്പോൾ സി പി എം അന്നത്തോടെ ഭയന്നതാണ് അതിന് എന്നെങ്കിലും സി പി എം യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും മുസ്ലിം വിഷയങ്ങളിൽ സി പി എം ആ നിലപാട് തെറ്റാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ മൂവാറ്റുപുഴയിൽ ജോസഫ് സാറിൻ്റെ കൈവെട്ടിയെടുത്ത സംഭവത്തിൽ വാസ്തവത്തിൽ അതിലേക്ക് നയിച്ചത് എന്താ സി പി എമ്മിനെ പോലെയുള്ള ഒരു പാർട്ടി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബിയുടെ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു നിലപാട് ജോസഫ് മാഷ്ടെ കൈവെട്ടിയ സംഭവത്തിലേക്ക് നയിച്ചില്ലേ ഒരു മണ്ടനാണെന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതോടെ ഈ മത തീവ്രവാദികൾക്ക് ലൈസൻസ് കിട്ടുകയില്ല അയാൾ ചെയ്തത് തെറ്റാണ് അതുകൊണ്ട് അയാൾ അയാൾക്ക് നേരെ ശരിയത്ത് കോടതിക്ക് ശിക്ഷ വിധിക്കാൻ യോഗ്യനാണ് അയാൾ എന്ന ഒരു സന്ദേശമല്ലേ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് കൊടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ സംഘടിതമായിട്ടുള്ള മുസ്ലിം വോട്ട് ബാങ്കിന് മുന്നിൽ ഭയന്ന് ഇരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സത്യം തുറന്നു പറയുന്ന ബി ജെ പിയെപ്പോഴും വർഗീയവാദികളായിട്ടും അതല്ലെങ്കിൽ നാട്ടിലെ സമാധാനം കിട്ടുന്നവരായിട്ടും ചിത്രീകരിക്കുകയും അതിൻ്റെ മറവിൽ മത തീവ്രവാദികൾക്ക് അഴിഞ്ഞാടാൻ വേണ്ടി കേരളത്തെ വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണ് അതിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ കഴിയും ഇപ്പോൾ ഇന്ന് ഇന്നലെ നിങ്ങൾ കോഴിക്കോട് ടെലിഫോൺ എക്സ്ചേഞ്ച് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പിടിച്ചതിനെ കുറിച്ച് പറഞ്ഞു ഇത് എത്രയോ കാലമായി നടക്കുന്നു അതിന് മുൻപ് ബേപ്പൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായില്ലേ കോഴിക്കോട് മൊഫീസർ സ്റ്റാൻഡിൽ ബോംബ് സ്ഫോടനം നടന്നിട്ടില്ലേ മാറാട് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഓർമ്മയില്ലേ കളമശ്ശേരിയിൽ ബസ് തട്ടിയെടുക്കലും കത്തിക്കലും നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെ തന്നെ ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ട് ഈ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ട് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഒരു പക്ഷേ ഈ കാലം കഴിയും തോറും മറവിയിലേക്ക് പോകുമെങ്കിലും ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ള ചരിത്ര വസ്തുതകളാണ് വാഗമണിലെ തീവ്രവാദ പരിശീലനം മുതൽ നാറാത്തെ തീവ്രവാദ പരിശീലനം അടക്കം കേരളത്തിൽ ഒട്ടേറെ സ്ഥലങ്ങളിലെ തീവ്രവാദ പരിശീലനം ഇപ്പൊ ഈ അടുത്ത് പത്തനാപുരത്ത് നിന്ന് ആയുധങ്ങൾ അടക്കമുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതടക്കമുള്ള വിഷയങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ കേരളത്തിൽ നിർബാധം നടക്കുകയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നവരെ വർഗീയവാദികളായിട്ടും അതല്ലെങ്കിൽ ഫാസിസ്റ്റുകളും ഒക്കെ ആയിട്ട് കേരളത്തിൽ ചിത്രീകരിക്കുകയാണ് അത്തരം ഒരു എക്കോ കേരളത്തിൽ വളർന്നു വന്നിട്ടുണ്ട് ലെഫ്റ്റ് ലിബറലുകളൊക്കെ നൃത്തം കൊടുക്കുന്ന ഒരു എക്കോ സിസ്റ്റമാണ് അതിൽ സിനിമാക്കാരുണ്ട് സോ കോൾഡ് സാംസ്കാരിക നായകരുണ്ട് ഇവരെല്ലാവരും ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇവരെല്ലാവരും ഈ എക്കോ സിസ്റ്റത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണം അനുഭവിക്കുന്നവരാണ് തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നടക്കുന്നത് കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ടാണ് ഒരു ക്രിയാത്മകമായിട്ടൊരു ഇടപെടൽ ഈ വിഷയത്തിൽ കേരളത്തിൽ നടത്താൻ സാധിക്കാത്തത് കേന്ദ്ര സർക്കാരാണല്ലോ ക്രിയാത്മകമായ ഇടപെടൽ നടത്തുന്നത് കേന്ദ്ര സർക്കാർ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഒരു സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് നോക്കിയല്ല എല്ലാ നിലപാടുകൾ സ്വീകരിക്കാറുള്ളത് കാരണം രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനുണ്ട് ഞാൻ കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ അതിനെ കേവലം ബി ജെ പി ഭരിക്കുമ്പോഴത്തെ സർക്കാർ എന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ മാറാം അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാറാം പക്ഷേ രാജ്യത്തിന് നിലപാടൊന്നായിരിക്കണം നമ്മുടെ രാജ്യത്തിന് ഒരു നിലപാടുണ്ട് തീവ്രവാദ വിരുദ്ധ നിലപാടുണ്ട് അത് രാജ്യത്ത് ആര് ഭരിക്കുമ്പോഴും ആ നിലപാട് തുടരും തുടരണം എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ പോളിസി അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായി ഇതെല്ലാം രാജ്യം ഭരിക്കുന്ന പാർട്ടികൾ രാജ്യം ഭരിച്ചിരുന്ന ആളുകൾക്ക് അറിയുന്നതാണ് പരമാവധി പരിശ്രമം നടത്തിയിട്ടുള്ളതാണ് പല കാലഘട്ടങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ റെയ്ഡുകൾ നടത്താറുണ്ട് പലപ്പോഴും കേരള പോലീസ് അറിയാതെ പോകാറുണ്ടല്ലോ കേന്ദ്ര ഏജൻസികളാണല്ലോ ഇവിടെ വന്നിട്ട് പലരെയും തൂക്കിയെടുത്ത് കൊണ്ടുപോകാറുള്ളത് വരുമ്പോഴാണ് പലപ്പോഴും കേരള ഗുജറാത്ത് പലപ്പോഴും ഗുജറാത്ത് പോലീസും മധ്യപ്രദേശ് പോലീസും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസും ഒക്കെ വന്നിട്ടാണ് മലയാളികളായിട്ടുള്ള തീവ്രവാദികളെ അടക്കം പിടിച്ചുകൊണ്ട് പോകുന്നത് ഇവിടെ അബ്ദുൾ നാസർ മദനിയുടെ അനുഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ കോയമ്പത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ മദനിയെ മോചിപ്പിക്കാൻ വേണ്ടി നൂറ്റി നാല്പത് എം എൽ എമാരും നിയമസഭയ്ക്കകത്ത് കൈപൊക്കി പ്രമേയം പാസാക്കി അതിനുശേഷം വലിയ വീരപരിവേഷത്തോടെയുള്ള സ്വീകരണം കൊടുത്തു പൊന്നാനിയിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പിണറായി വിജയനെ അടുത്തിരുത്തി മദി ചെയ്ത പ്രസംഗം ആകാശം ആകാശമിടിഞ്ഞു വീണാലും അതിന് മുകളിലൂടെ നടന്നു പോകുന്നവനാണ് പിണറായി വിജയൻ എന്നൊക്കെ മദനി പ്രസംഗിച്ചത് കേരളം പറഞ്ഞിട്ടുണ്ടോ ഇന്ന് അബ്ദുൾ നാസർ മദനി എവിടെയാണ് കർണാടകയിലാണുള്ളത് ബാംഗ്ലൂർ ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹം കർണാടകയിലാണ് അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും മദനിയെ വിടാൻ തയ്യാറായിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെത്തുന്ന സമയത്ത് മത തീവ്രവാദത്തോട് മുസ്ലിം വോട്ട് ബാങ്കിനോട് വല്ലാത്ത ഭയമാണ് കേരളത്തിലുള്ള ഈ ഇടത് വലത് മുന്നണികൾക്ക് അതാണ് അവരെ നയിക്കുന്നത് വാസ്തവത്തിൽ അത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ് പലപ്പോഴും കേന്ദ്രം എപ്പോഴും ടീം ഇന്ത്യ എന്നുള്ള നിലയ്ക്കാണ് ഇക്കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം ആഭ്യന്തര സുരക്ഷ അത് സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് കേന്ദ്രത്തിന് പല പരിമിതികളുണ്ട് അക്കാര്യത്തിൽ ഇടപെടുന്നതിൽ പല പരിമിതികളുണ്ട് അതല്ലെങ്കിൽ പ്രത്യേക സൈനിക നിയമം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കിയാൽ മാത്രമേ ഇവിടെ കേരളത്തിൽ അങ്ങനെ ഇടപെടാൻ സാധിക്കുകയുള്ളൂ സമയാസമയങ്ങളിൽ കിട്ടുന്ന ഇൻ്റലിജൻസ് ഇൻപുട്ടുകൾ സംസ്ഥാന പോലീസിന് കേന്ദ്രം കൃത്യമായി കൈമാറുന്നുണ്ട് പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട് ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം ലോക്നാഥ് ബെഹ്റയ്ക്കും അറിയാം ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈ കൈയാളുന്ന മുഖ്യമന്ത്രിക്കും അറിയാം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ കോൺസുലേറ്റ് ജനറലിന് സ്വന്തം വീട്ടിനകത്ത് റിസപ്ഷൻ കൊടുക്കുന്നത് ഇതെല്ലാം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ നിയമങ്ങളെല്ലാം വയലേറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഈ രണ്ട് മുന്നണികളും നടത്തുന്ന ഇത്തരത്തിലുള്ള മ ന്യൂനപക്ഷ മത പ്രത്യേകിച്ച് സംഘടിത മുസ്ലിം വോട്ട് ബാങ്കിനോടുള്ള പ്രീണനം ആ നയം അവസാനിപ്പിച്ചില്ലെങ്കിൽ നാടിന് വലിയ ആപത്താണ് ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനോട് ആർക്കും വിരോധമില്ല പക്ഷേ സത്യം വിളിച്ചു പറയാനും ആ സത്യത്തെ അഭിമുഖീകരിക്കാനുമുള്ള ആർജവവും ധൈര്യവും ഈ രണ്ട് മുന്നണികളും കാണിക്കണം കേരളം ഭരിക്കുന്നവർ കാണിക്കണം അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവി വലിയ അപകടത്തിലാണ് കേരളത്തിൽ ബി ജെ പി ഒഴികെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ആർജവത്തോടെ അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ലവ് ജിഹാദ് നമുക്കറിയാം ഒത്തിരിയേറെ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ കണ്ണീരാണ് ലവ് ജിഹാദിലൂടെ കേരളത്തിൽ വീണത് ഈ ലവ് ജിഹാദിൻ്റെ വേരുകൾ എത്രത്തോളം ശക്തമായിട്ടാണ് കേരള സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് നമുക്ക് ആ ലവ് ജിഹാദ് എന്ന ഒരു പേര് ആ പേര് വേണമെങ്കിൽ നമുക്ക് മാറ്റി മാറ്റിവെക്കാം നിർബന്ധ നിർബന്ധമായിട്ടുള്ള മതപരിവർത്തനം അത് പ്രേമം നടിച്ചുകൊണ്ട് ഒക്കെ ചെയ്യുന്ന നിർബന്ധപൂർവമുള്ള മതപരിവർത്തനം അതിൻ്റെ ഇരകളായിട്ടുള്ള നിരവധി പെൺകുട്ടികൾ കേരളത്തിലുണ്ട് അവരെ ഇവിടുന്ന് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ കാലിഫേറ്റ് അവിടേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോയി നിരവധി പെൺകുട്ടികളുണ്ട് പലരും ഇപ്പോൾ അവിടെ പെട്ട് കിടക്കുകയാണ് ഇതെല്ലാം വസ്തുതകളായിട്ട് നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ഈ വസ്തുതകളോടൊക്കെ വല്ലാത്ത തരം ഒരു നിസ്സംഗ മനോഭാവത്തോടുകൂടിയാണ് കേരളത്തിലെ സിവിൽ സൊസൈറ്റി പ്രതികരിക്കുന്നത് ഇവിടെ ബി ജെ പി ആളുകളോ അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു പരിധിവരെ സഭയോ അല്ലാതെ മറ്റാരാണ് വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് കെ സി ബി സി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ശക്തമായ നിലപാട് ആ നിലപാട് കെ സി ബി സി സ്വീകരിക്കുമ്പോഴും കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയാൻ പോലും ഭയന്ന് നോക്കുകയാണ് നോക്കൂ കെ സി ബി സി കെ സി ബി സിക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളില്ല അവരെ സംബന്ധിച്ചും സഭ അവരുടെ താല്പര്യങ്ങളാണുള്ളത് അവർക്ക് പ്രത്യേകിച്ച് ഇല്ലാത്ത ഒരു സംഗതി ഉണ്ടെന്ന് പറഞ്ഞ് പേരിപ്പിച്ച് എന്തെങ്കിലും നേട്ടം കൊയ്യാനും ഈ സമൂഹത്തിൽ ഇല്ല മാത്രമല്ല അങ്ങനെ സംഭവിച്ച നഷ്ടം മാത്രമേ അവർക്ക് സംഭവിക്കൂ സമൂഹത്തിൽ നിരന്തരം ഇടപെടുന്ന ഒരു സാമൂഹ ഒരു സംവിധാനമാണ് സഭകൾ ഇപ്പം സഭ അത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സഭയ്ക്ക് കിട്ടുന്ന ഇൻപുട്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരം ഒരു അഭിപ്രായം രേഖപ്പെടുത്തി ഉണ്ടാവുക ബി ജെ പി പറയുന്ന രാഷ്ട്രീയ അഭിപ്രായത്തെ നിങ്ങൾ തള്ളിക്കളഞ്ഞോളൂ പക്ഷേ കേരളത്തിൽ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും അടിത്തട്ടിൽ ജനങ്ങളുമായി നിത്യേന സംവദിക്കുന്ന സഭ പോലെയുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് ഇത്തരം ഒരു പരാതി ഉയർന്നു വരുമ്പോൾ ആ പരാതിയെ അഭിമുഖീകരിക്കാനും അത് ചെവിക്കൊള്ളാനും എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ പാർട്ടികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ കേരളത്തിലെ സി പി എമ്മോ കോൺഗ്രസ്സോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല സഭയ്ക്ക് എന്തായാലും ബി ജെ പി യെ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല അല്ലെങ്കിൽ സഹായിക്കേണ്ട താല്പര്യവും ഇല്ല സഭയ്ക്ക് സഭയുടെ താല്പര്യങ്ങളാണ് സമൂഹത്തിൻ്റെ അവർ പൊതുസമൂഹ അവരെ സമൂഹവുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളാണ് അപ്പോൾ കൃത്യമായ ഇൻപുട്സിൻ്റെ അടിസ്ഥാനത്തിൽ സഭ കണക്കുകൾ പറയുന്നുണ്ടല്ലോ ഇത്ര പേർ പോയി എന്ന് പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടത് പരിശോധിക്കാൻ തയ്യാറാവുന്നില്ല ഈ ചില ടെർമിനോളജി വെച്ചുകൊണ്ട് പാർശ്വവൽക്കരിച്ച് നിർത്തരുത് എന്നൊക്കെ പറയുമെങ്കിൽ പോലും യാഥാർത്ഥ്യങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാഥാർത്ഥ്യമായി പറയാൻ തയ്യാറാകണം നിർബന്ധപൂർവമുള്ള മതപരിവർത്തനം സഭ അതാണല്ലോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു കെ സി ബി സി പറഞ്ഞ കെ സി ബി സി ഒരിക്കലും പ്രണയിക്കുന്നതോ മതം മാറുന്നതിനോ ഞങ്ങളെതിരല്ല പക്ഷേ നിർബന്ധപൂർവമുള്ള പൂർവ്വമുള്ള മതപരിവർത്തനത്തിന് ഞങ്ങളെതിരാണ് എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ അത് ആ കൺസേൺ സഭയുടെ കൺസേൺ അഡ്രസ്സ് ചെയ്യാൻ കേരളത്തെ മുഖ്യധാരാ പാർട്ടികളും ഗവൺമെൻറ്റും ഒക്കെ തയ്യാറാകാത്തത് ദൗർഭാഗ്യകരമാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പി ബെന്നി ബഹനൻ അദ്ദേഹം പാർലമെന്റിൽ ലവ് ജിഹാദുമായിട്ട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി അദ്ദേഹം പറഞ്ഞു ലൗജിഹാദ് എന്ന പേരിൽ യാതൊരു കേസുകളും കേന്ദ്ര ഏജൻസികൾ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല പലപ്പോഴും മന്ത്രിയുടെ ആ ഒരു പ്രസ്താവനയാണ് കേരളത്തിൽ പലരും ലൗ ജിഹാദ് ഇല്ല എന്ന് സ്ഥാപിക്കുവാൻ പലപ്പോഴും ആയുധമാക്കുന്നത് അന്ന് ഏതൊരു എന്ത് ഏത് സാഹചര്യത്തിലായിരുന്നു മന്ത്രി അത്ര ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി ചില കാര്യങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് സ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് അനുസരിച്ച് ആണ് പറയുന്നത് ആ ഒരു ടെർമിനോളജി ഞാൻ നേരത്തെ അതാണ് സൂചിപ്പിച്ചത് നിങ്ങൾ ആ ഒരു ടെർമിനോളജി വെച്ച് പറയുന്ന സമയത്ത് അത്തരത്തിലൊരു സംഘടനയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ലവ് ജിഹാദ് എന്ന് രജിസ്റ്റർ ചെയ്തൊരു സംഘടനയുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ എന്താണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രണയം നടിച്ച് മതപരിവർത്തനം ചെയ്ത് പെൺകുട്ടികളെ കാലിഫൈറ്റിലേക്ക് പോരാളികളാക്കി കൊണ്ടുപോവുകയും അവിടെ ഐ എസിന്റെ ഭീകരവാദ ക്യാമ്പിൽ അവരെ എത്തിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യമായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഏത് മന്ത്രിക്കാ നിഷേധിക്കാൻ കഴിയുക നിമിഷ ഫാത്തിമ എന്നൊരു പെൺകുട്ടി ഇല്ല എന്ന് കേന്ദ്രത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കൊക്കെ സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കൊക്കെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ നിമിഷ ഫാത്തിമ എന്നൊരു പെൺകുട്ടി കേരളത്തിൽ ജനിച്ചിട്ടില്ല അങ്ങനെ ഒരു കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കേരളത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ ആ കുട്ടിയുടെ അമ്മ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അവരെ തിരിച്ചു കൊണ്ടുവരണോ വരണ്ടോ അതൊക്കെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് ചില ടെർമിനോളജികൾ പിടിക്കുന്നത് ഇരകൾ ജീവിച്ചിരിക്കുകയാണ് നമ്മുടെ കൺമുന്നിലിരിക്കുകയാണ് നൂറുകണക്കിന് പെൺകുട്ടികൾ അതുകൊണ്ട് വസ്തുതകളെ വസ്തുതകളായി കാണാൻ ഇനിയെങ്കിലും കേരളത്തിലെ പൊതുസമൂഹവും സർക്കാരും മുഖ്യധാരാ പാർട്ടികളും മാധ്യമങ്ങളും എല്ലാവരും തയ്യാറായില്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് നീങ്ങുന്നത് വലിയ അപകടത്തിലേക്കാണ് ഗുജറാത്തിലും മധ്യപ്രദേശിലും വിവാഹത്തിലൂടെയുള്ള നിർബന്ധിത മത മതപരിവർത്തനം തടയാൻ നിയമങ്ങൾ കൊണ്ടുവന്നു കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുവാണെങ്കിൽ ഈ ലൗജികത അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം വിവാഹത്തിലൂടെയുള്ള നിർബന്ധിത മതപരിവർത്തനം തടയുവാൻ ഏതൊക്കെ നടപടികളായിരിക്കും സ്വീകരിക്കുക തീർച്ചയായും അത് നേരത്തെയും ഞങ്ങൾ പറഞ്ഞിരുന്നതാണ് അത്തരത്തിലുള്ള നിർബന്ധമായിട്ടുള്ള മതപരിവർത്തനം അതിനെതിരായിട്ടുള്ള നിലപാട് ബി ജെ പി എക്കാലത്തും സ്വീകരിച്ചിട്ടുണ്ട് ബി ജെ പി ഗവൺമെൻറ്റുകൾ അത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് സ്വാഭാവികമായിട്ടും അത് കേരളത്തിലും ചെയ്യാവുന്നതേ ഉള്ളുപ്പം സഭയുൾപ്പെടെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ അവരെ കൂടി കണക്കിലെടുത്തുകൊണ്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമുക്ക് വിശാലമായ അർത്ഥത്തിൽ ഇതൊരു ഡിബേറ്റ് സംഘടിപ്പിക്കാം ഡെമോക്രസിയാണല്ലോ ഡിബേറ്റ് ഉണ്ടാവട്ടെ ഡിസ്കഷൻ ഉണ്ടാകട്ടെ ആരെയും വേദനിപ്പിക്കേണ്ട ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം വിഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ മുഴുവൻ അത്തരക്കാരാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താനൊന്നും ഞാൻ തയ്യാറല്ല അവരിൽ ചില എലിമെൻറ്റുകളുണ്ട് ചില തീവ്രവാദ എലിമെൻറ്റുകളുണ്ട് വിദേശ ഫണ്ടിങ് ലഭിക്കുന്ന ചില എലിമെൻറ്റുകളുണ്ട് അവർ ഈ നാട്ടിൽ അശാന്തി ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ട് ഈ ജിഹാദി ഭീകരവാദ ശക്തികൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഇരകൾ ആത്യന്തികമായി മുസ്ലിം വിഭാഗം തന്നെയാണ് ഈ നാട്ടിൽ സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്ന മുസ്ലിം ജനവിഭാഗം തന്നെയാണ് അവരെ കൂടി സംശയത്തിന്റെ ദൃഷ്ടിയിൽ നിർത്താൻ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രവർത്തനം കൊണ്ട് ഉപകാരപ്പെടുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത ഈ ദിവസങ്ങളിൽ വന്നത് നമുക്ക് കേരള സർവകലാശാലയിൽ ഏകദേശം ആയിരത്തോളം വിദേശത്തു നിന്നുള്ള പി എച്ച് ഡിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷകളാണ് കേരള സർവകലാശാലയിൽ വന്നത് നമുക്കറിയാം കേരളത്തിൽ വിദേശത്തു നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന നമുക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷേ അതൊരു ആശങ്ക ഉണർത്തുന്ന ഒരു വസ്തുത ഇത് അപേക്ഷകൾ വന്നിരിക്കുന്നത് ഇറാഖ് സിറിയ ഐ എസ് സ്വാധീനമുള്ള മേഖലകളിൽ നിന്നാണ് വന്നിരിക്കുന്നത് നമ്മൾ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് കേരള അത്തരം വാർത്ത കേൾക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴും സർവകലാശാലകൾ അവരുടെ ഒരു മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരെ സെലക്ട് ചെയ്യുന്നത് അത്ര ശരിയൊരു മോണിറ്ററിങ് സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശരിക്കും വരേണ്ടതല്ലേ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും തീവ്രവാദ സ്വാധീനത്തിലാണോ ഇവർ ഇവിടെ വരുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തിലാണ് ഇവിടെ വരേണ്ടത് അങ്ങനെ ഒരു മോണിറ്ററിങ് സംവിധാനം ശരിക്കും ഗവൺമെൻറ് കൊണ്ടുവരേണ്ടതല്ലേ സി ഇതൊരു പുതിയ ഫിനോമിനയാണ് അപ്പോൾ നാച്ചുറലി അത് നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വലിയ കൺസേൺസ് ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണ് അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം തീർച്ചയായും ഇത് സംബന്ധിച്ച് നമ്മുടെ ഏജൻസികൾ സുരക്ഷാ ഏജൻസികൾ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തിയിട്ടാണ് നമ്മളതിനൊരു അഭിപ്രായം പറയേണ്ടത് എനിക്ക് തോന്നുന്നത് തീർച്ചയായും കേന്ദ്ര ഏജൻസികൾ കാര്യത്തിൽ അന്വേഷണം നടത്തും എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള അപേക്ഷകരുടെ എണ്ണം വർദ്ധിച്ചത് എന്നത് സംബന്ധിച്ച അന്വേഷണം നടത്തണം നടത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അത് സംബന്ധിച്ചിട്ടുള്ള പുതിയ വിവരങ്ങൾ പുറത്തു വരട്ടെ എന്നിട്ട് കൂടുതൽ പ്രതികരിക്കാം കേരളത്തിൽ ഏകദേശം ഗവൺമെൻറ് ഏജൻസികളുടെ കണക്കനുസരിച്ച് ഏകദേശം ഒരു മൂന്ന് ദശാംശം അഞ്ച് മില്യൺ അതിഥി തൊഴിലാളികളാണുള്ളത് കേരളത്തിൽ ഇപ്പോഴും അതിഥികളെ സ്വീകരിക്കുന്ന നല്ലൊരു സംസ്കാരമാണ് കേരളത്തിലുള്ളത് പക്ഷേ പലപ്പോഴും ഇവരെവിടെ നിന്ന് വരുന്നു ഇവരിൽ ഭൂരിപക്ഷവും നല്ലൊരുദ്ദേശത്തോടു കൂടി തൊഴിലെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും വരുന്നത് പക്ഷേ ഇവരിലേക്ക് പലപ്പോഴും തീവ്രവാദ സ്വഭാവമുള്ള പലരും നുഴഞ്ഞു കയറുന്നു അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് ഇവിടെ രേഖകൾ സംഘടിപ്പിച്ച് ഇവരെ ഇവിടെ ഒരു സ്വാധീന ശക്തിയാക്കി വളർത്തിയെടുക്കുവാൻ ശ്രമങ്ങൾ നടക്കുന്നു പലപ്പോഴും ഒരു സമൂഹത്തിലെ ഒരു സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കർമ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി രാജ്യസുരക്ഷയെ മുൻനിർത്തിയുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതല്ലേ ഈ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്നവരെ തടയാൻ വേണ്ടി അതല്ലെങ്കിൽ അത്തരക്കാരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നടപടികൾ എടുക്കുമ്പോൾ ഇവിടെ ഇതാ മുസ്ലിങ്ങളെ മുഴുവൻ പുറത്താക്കുന്നേ എന്ന് പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടാക്കിയാണല്ലോ ചെയ്യുന്നത് നമ്മൾ സത്യത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യത്തിനെ മൂടി വെച്ചുകൊണ്ട് കാര്യമില്ല ഇവിടെ എത്തുന്നതിൽ ബഹുഭൂരിപക്ഷം പേരും ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണ് നിങ്ങൾ ഈ പെരുമ്പാവൂരടക്കമുള്ള മേഖലകളിൽ പോയി ഒരല്പം അവർക്കിടയിൽ ഇറങ്ങി നടന്നാൽ അല്ലെങ്കിൽ അവരോടൊപ്പം നടന്നാൽ നമുക്ക് മനസ്സിലാകുന്ന കൃത്യമായ കാര്യം ഈ വന്നവരിൽ ഏറിയ പങ്കും ബംഗ്ലാദേശിൽ നിന്ന് ഈ തലമുറയോ അതിൻ്റെ മുൻപ് തലമുറയോ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയവരാണ് അനധികൃതമായി ഇന്ത്യയിൽ കഴിയുന്നവരും ഇന്ത്യക്കാരല്ലാത്തവരുമാണ് ഈ വന്നിട്ടുള്ള സോ കോൾഡ് അതിഥി തൊഴിലാളികളിൽ ഏറിയ പങ്കും അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ് ഒന്ന് രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്നതാണ് രണ്ട് കാരണം ഈ രാജ്യത്തിൻ്റെ തൊഴിലവസരങ്ങളാണല്ലോ പുറത്തുനിന്ന് നുഴഞ്ഞ കയറിയ ആളുകളെ കൊണ്ടുപോകുന്നത് ലോകത്ത് ഒരു രാജ്യവും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയവരെ വെച്ച് പൊറപ്പിക്കില്ല പക്ഷേ ഇവിടെ അവരെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ആദരിക്കുകയാണ് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് കേരളത്തിൽ വന്ന് തൊഴിലെടുക്കാൻ ഒരു നിയമം തടസ്സവും അവർക്ക് ഇവിടെ ഭൂമി വാങ്ങുകയോ എന്തും ചെയ്യാം ഇന്ത്യക്കാരായ മുഴുവൻ വരുന്നതിൽ തടസ്സവും പക്ഷേ പക്ഷെ ഇന്ത്യക്കാരല്ലാത്ത ആളുകളെ അവർ കടന്നു വരുമ്പോൾ തീർച്ചയായും അത് എന്തിന്റെ പേരിലായാലും ഈ തൊഴിലെടുക്കാനായാലും അല്ലെങ്കിലും അവർക്ക് ഈ രാജ്യത്ത് കടന്നു വരേണ്ട നിയമവി വിധേയമായ മാർഗത്തിലൂടെ വരാം നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ മുഴുവൻ ആളുകളെയും പുറത്താക്കുക തന്നെ വേണം അതിൽ ഒരു സംശയവും കേരളം ഇത്തരത്തിലുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ ഹബ്ബായി മാറിയിട്ടുണ്ട് അവരിൽ പലരും ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടവരാണ് ബംഗാൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അസം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും കാലങ്ങളായി കോൺഗ്രസും അവിടുത്തെ മറ്റ് ഇടതുപക്ഷവും അടക്കമുള്ള പാർട്ടികൾ ഈ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയ ആളുകൾക്ക് റേഷൻ കാർഡും മറ്റ് തിരിച്ചറിയൽ സംവിധാനങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ഉയർത്തിട്ടുണ്ട് കാരണം അവർക്ക് വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിർത്തിയിൽ ജില്ലകളിൽ പെട്ടെന്ന് ജനസംഖ്യ വർദ്ധിക്കുന്നു അപ്പം ഇതെല്ലാം കുറെ കാലങ്ങളായി നടക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ മറ്റ് പല കണക്കെടുപ്പും ഒക്കെ വേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ഈ കയറിയ ആളുകളെ പുറത്താക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേരളം വലിയ സുരക്ഷാ ഭീഷണി നേരിടുകയാണ് ഒരു ഊരും പേരും അറിയാത്ത കണക്കില്ലാത്ത ആളുകൾ വന്നുകൂടി നമ്മുടെ നാടിൻ്റെ സമാധാന അന്തരീക്ഷം തന്നെ കിട്ടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് നിങ്ങൾ കേരളത്തിൽ ഈ അടുത്ത ദിവസങ്ങളല്ല വേണ്ട കുറച്ച് കാലങ്ങളായി രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ അതല്ലെങ്കിൽ കൊലപാതകങ്ങൾ പിടിച്ചുപറികൾ മോഷണങ്ങൾ മയക്കുമരുന്ന് കച്ചവടം കഞ്ചാവ് കച്ചവടം ഇതെല്ലാം എടുത്ത് പരിശോധിച്ചുള്ളൂ ഈ പറയുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് കേരളത്തിലെ ജയിലുകളിൽ ജയിലുകളിപ്പോൾ എത്രയോ ബംഗ്ലാദേശികൾ കഴിയുന്നുണ്ട് എങ്ങനെ അവർക്ക് അവർക്കൊക്കെ ഇവിടെ വരാൻ കഴിയുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവർ ഭൂമി വാങ്ങാൻ തുടങ്ങി ഇവിടെ താമസിക്കാൻ തുടങ്ങി എന്താ കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പ്രസ്താവിക്കുകയാണ് ഇവിടെ ഇവരെ ഇവിടെ എല്ലാ സൗകര്യം കൊടുത്ത് ഇവിടെ സ്വീകരിക്കും എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിടെ നിൽക്കാൻ സ്വാഭാവികമായിട്ട് താല്പര്യം തോന്നുമല്ലോ അതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് ഈ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച് പറയുന്ന ആളുകൾ അവരെ യഥാർത്ഥ ഇന്ത്യക്കാരാണെങ്കിൽ മാത്രം സ്വീകരിക്കുക അത് അല്ലാതെ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾക്ക് വന്നു കിടക്കാനുള്ള സ്ഥലമല്ല കേരളം കേരളവും ഇന്ത്യയാണ് എന്ന ഓർമ്മയാണ് എല്ലാവർക്കും വേണ്ടത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത നാളുകളിൽ വളരെ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നിലവിൽ വന്നതിന് ശേഷം അത് ഇടത് മുന്നണി ഭരിച്ചാലും വലതു മുന്നണി ഭരിച്ചാലും ആ വകുപ്പിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊരു സമുദായത്തിന് മുസ്ലിം സമുദായത്തിന് മാത്രമായിട്ട് പോകുന്നു എന്നൊരു ആശങ്കയും ആരോപണവും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ സഭകൾ ഉന്നയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിധി എൺപത് ഇരുപത് അനുപാതം റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി വിധി വന്നു ശരിക്കും ആരുടെ ഒരു ശ്രദ്ധയെ ഒരു വളരെ തന്ത്രപരമായിട്ടാണ് ഈ സ്കോളർഷിപ്പുകളുടെ വിതരണത്തിൽ അല്ലെങ്കിൽ മത്സര പരീക്ഷകളുടെ കോച്ചിങ് സെൻറ്ററുകളുടെ അനുവാദത്തിൽ ഈ ഒരു എൺപത് ഇരുപത് അനുവാദം സ്വീകരിച്ചത് ശരിക്കും അതൊക്കെ ഒരു ഉദ്യോഗസ്ഥ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലും ഈ ഒരു തീവ്ര നിലപാടിൻ്റെ ഒരു സ്വാധീനം എത്തിച്ചേർന്നു എന്നൊരു സൂചനയാണോ അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ബഹുമാനായിട്ടുള്ള മിസോറാം ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻ പിള്ള മുൻകൈയ്യെടുത്ത് ഇന്ത്യയിലെ കർദിനാൾമാർ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു അന്ന് പ്രധാനമന്ത്രിക്ക് അവർ കൊടുത്ത നിവേദനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ന്യൂനപക്ഷ അവകാശങ്ങൾ വിതരണം ചെയ്യുന്നതിൽ കേരളത്തിൽ കാണിക്കുന്ന ഈ അസന്തുലിതാവസ്ഥയെക്കുറിച്ചുള്ളതായിരുന്നു കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഫണ്ട് ന്യൂനപക്ഷ അവകാശങ്ങൾക്കുള്ള ഫണ്ടാണ് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമായുള്ള ക്ഷേമത്തിനുള്ള ഫണ്ടല്ല കേരളത്തിൽ അത് വിതരണം ചെയ്യേണ്ടത് ജനസംഖ്യാടിസ്ഥാനത്തിലായിരിക്കണം എൺപത് ഇരുപത് എന്ന രീതിയിൽ നൂറ് രൂപ കിട്ടുമ്പോൾ എൺപത് രൂപയും മുസ്ലിം വിഭാഗത്തിന് അല്ലെങ്കിൽ നൂറ് രൂപയുടെ ആനുകൂല്യം വരുമ്പോൾ എൺപത് രൂപയും മുസ്ലിം വിഭാഗത്തിന് എന്ന രീതിയിൽ കൊടുക്കാൻ ഭരണഘടന അനുവദിക്കുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞത് ഇത് വളരെ കാലങ്ങളായിട്ട് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള അവരുടെ വലിയൊരു ആശങ്കയാണ് സത്യസന്ധമായിട്ടുള്ള ആശങ്കയാണ് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ കേരളത്തിലെ രണ്ട് പാർട്ടികൾക്കും ഭയമാണ് എന്തൊരു അനീതിയാണിത് എങ്ങനെയാണ് ഈ അനീതിയോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ്സിന് സാധിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എത്രയോ കാലമായി കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ ഒരു വോട്ട് ബാങ്കായി കണ്ടുകൊണ്ട് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കൃത്യമായി കൈപ്പത്തി ചിഹ്നത്തിൽ പോയി വോട്ട് ചെയ്യുന്ന എത്രയോ പ്രായമുള്ള അമ്മച്ചിമാരെയൊക്കെ എനിക്കറിയാം അവരവരുടെ ജീവിതത്തിൽ മുഴുവൻ പഠിച്ചിട്ടുള്ളത് അവരുടെ അപ്പന്മാരും അവിടെ നിന്ന് മുകളിൽ നിന്നുള്ള ആൾ അതിന്റെ പൂർവികരും മുഴുവൻ പറഞ്ഞില്ല ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ് കാലങ്ങളായി കോൺഗ്രസ്സുകാരായിട്ടുള്ള ക്രൈസ്തവ കുടുംബങ്ങൾ പക്ഷേ ആ ക്രൈസ്തവ കുടുംബങ്ങളോട് കോൺഗ്രസിന് നീതി കാണിക്കാൻ സാധിച്ചു ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ അവർ പറയുന്നുണ്ടോ മുസ്ലിം ലീഗിനെ ഭയന്നിരിക്കുകയല്ലേ പി കെ കുഞ്ഞാലി കുട്ടിയെ ഭയന്നിട്ടല്ലേ കേരളത്തിലെ കോൺഗ്രസ് ഇതിലൊരു അഭിപ്രായം പറയാത്തത് എന്തേ വി ഡി സതീശൻ ഇക്കാര്യത്തിലെ അഭിപ്രായം പറയാത്തത് എല്ലാ കാര്യത്തിലും വലിയ അഭിപ്രായം പറയുന്ന കെ സുധാകരന് നട്ടല്ലുണ്ടോ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ നാവ് പൊങ്ങുമോ കെ സുധാകരന് പൊങ്ങില്ല കാരണം മുസ്ലിം ലീഗ് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുകയും ഇരിക്കാൻ പറയും കഴിഞ്ഞാൽ ഇരിക്കുകയും ചെയ്യുന്ന ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുന്ന പറഞ്ഞാൽ ചാടിക്കളിക്കുന്ന ഒരു കുഞ്ഞിരാമൻ മാത്രമാണ് കോൺഗ്രസ് അതിലപ്പുറം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കാലങ്ങളായി കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടുള്ള കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തെ ഈ വിഷയത്തിൽ കോൺഗ്രസ് വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് കേരളത്തിലെ സി പി എം കേരളത്തിലെ ഇടതുപക്ഷം കാര്യത്തിൽ കോടതിയിൽ പോയിട്ട് അവർ വാദിച്ചതും ക്രൈസ്തവ വിഭാഗത്തിന്റെ താല്പര്യത്തിനെതിരായിട്ടായിരുന്നു യു ഡി എഫും അവരുടെ ക്രൈസ്തവ വോട്ട് ബാങ്ക് പക്ഷെ അതിലപ്പുറം മുസ്ലിം ലീഗിനോടുള്ള ഭയം സംഘടിതമായിട്ടുള്ള മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് ബാങ്കിനോടുള്ള ഭയം ഇത് രണ്ടുമാണ് ഈ രണ്ട് കുട്ടരയും പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അണാ അത് വിതരണം ചെയ്യേണ്ടത് ജനസംഖ്യാടിസ്ഥാനത്തിലായിരിക്കണം ജനസംഖ്യാനുപാതത്തിലായിരിക്കണം അതല്ലാതെ എൺപത് ശതമാനം ഒരു വിഭാഗത്തിന് കൊടുക്കുന്നത് കാട്ടുനീതിയാണ് അനീതിയാണ് കാര്യത്തിൽ ഒരു തർക്കവും നീതി നടപ്പാവണം ഭരണഘടനാനുസൃതമായിട്ടുള്ള ന്യായം നടപ്പാവണം അത് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേകിച്ചുള്ള ട്രെയിനിങ് സെൻറ്ററുകൾ അനുവദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പത്ത് മുപ്പത്തിനാല് ട്രെയിനിങ് സെൻ്റർ അനുവദിച്ചതിൽ ഒരൊറ്റ സെൻ്റർ പോലും കൃത്യവിഭാഗത്തിന് കൊടുത്തിട്ടില്ല ഒറ്റ ഒന്നുപോലും കൊടുത്തിട്ടില്ല ചെങ്ങന്നൂർ ചെങ്ങന്നൂരോ മറ്റോ രൂപത ഒന്ന് ചോദിച്ച സമയത്ത് അതുപോലും കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിൽ ഒരു സെന്റർ ഉണ്ടെന്നാണ് ഉണ്ടെന്ന് തോന്നുന്നു എന്നാണ് കെ ടി ജലീൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് അത് അന്വേഷിച്ചപ്പോൾ കൊടുങ്ങല്ലൂരിലുള്ള ഒരു മുസ്ലിം പ്രസിഡന്റ് പേരിലാണ് ആ സെന്റർ ഉള്ളത് അപ്പോൾ ഈ ട്രെയിനിങ് സെന്റർ പോലും ഒരെണ്ണം കൊടുക്കാതിരിക്കുക അപ്പോൾ എന്താ ഇതൊക്കെ അർത്ഥമാക്കുന്നത് കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോ ആ വകുപ്പ് മുഴുവൻ കൊച്ചാപ്പയുടെ മൂത്താപ്പയുടെ വകുപ്പാക്കി മാറ്റിയില്ലേ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം തൻ്റെ ആളുകൾക്ക് മാത്രം മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് വരുന്നത് ആരോടും ഭേദഭാവം കാണിക്കാതെ ഭരിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് വരുന്ന മന്ത്രി അധികാരത്തിൽ വന്ന ചെയ്യുന്നത് എന്താ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനോടാണ് നിങ്ങൾ കാലങ്ങളായി വോട്ട് ചെയ്ത് ചീലിച്ച ഫോർമാറ്റിൽ നിന്ന് മാറാൻ തയ്യാറായില്ലെങ്കിൽ ഈ അനീതിയുടെ ഇരകളായി നിങ്ങൾക്ക് കാലങ്ങളായി മുന്നോട്ട് പോകേണ്ടി വരും അതിനു പകരം കേരളത്തിലെ ക്രൈസ്തവ ജനവിഭാഗം തയ്യാറാവേണ്ടത് ഗോവയിലേതുപോലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ ദേശീയ ധാരയിൽ ഉള്ള ബി ജെ പിയോടൊപ്പം നിൽക്കാൻ തയ്യാറാകണം എന്തൊക്കെ തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിലും അത് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാറ്റാൻ സാധിക്കണം എനിക്ക് ഓർമ്മയുണ്ട് സംഘത്തിൻ്റെ സസംഘച സുദർശൻജിയുടെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു ഡിബേറ്റ് ഉണ്ട് സഭകളുമായിട്ടുള്ള സമ ചർച്ചയുണ്ട് എത്ര നല്ല രീതിയിലാണ് അത് പുരോഗമിച്ചത് അതിനുശേഷം എത്ര മാറ്റം സംഭവിച്ചു പരസ്പരം അറിയാനുള്ള പരസ്പരം മനസ്സിലാക്കാൻ എത്ര മുന്നോട്ട് പോകാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു ഈ രാജ്യത്ത് തീർച്ചയായും ബി ജെ പിയുടെ കൂടെ അതല്ലെങ്കിൽ ബി ജെ പിയോടൊപ്പം ചില വിഷയങ്ങളിൽ നിൽക്കാൻ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗവും തയ്യാറായാൽ തീർച്ചയായും അത് വലിയ രാഷ്ട്രീയ മാറ്റത്തിന് കേരളത്തിലും സാധിക്കും പ്രത്യേകിച്ച് എനിക്ക് മന ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ ക്രൈസ്തവ യുവ യുവജനങ്ങൾ അവർ വളരെ ആസ്പിറൻ്റാണ് അവർ അവർക്ക് നമ്മുടെ രാ സംസ്ഥാനവും നമ്മുടെ നാടും നമ്മുടെ രാജ്യവുമൊക്കെ വികസിക്കണം എന്നാഗ്രഹമുള്ളവരാണ് അതിൽ പ്രത്യേകിച്ച് പിന്നെ രാഷ്ട്രീയവും ഒന്നും കാര്യമില്ല നമ്മുടെ നാട് വികസിക്കണം മുന്നോട്ട് വരണം പുതിയ വ്യവസായ സംരംഭങ്ങൾ വരണം നല്ല റോഡുകൾ വരണം നമ്മുടെ യുവാക്കൾക്ക് തൊഴിൽ കിട്ടാനുള്ള പുതിയ സംവിധാനങ്ങൾ ഉണ്ടാകണം നല്ല എൻ്റർപ്രനേഴ്സാണ് കുടുംബങ്ങളായി പാരമ്പര്യമായി തന്നെ ക്രൈസ്തവ വിഭാഗം നല്ല എൻറ്റർപ്രനേഴ്ഷി എൻ്റർപ്രനേഴ്സാണ് എൻറ്റർപ്രനർഷിപ്പ് അവർ ബ്ലഡിലുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരം സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യവസായ നയത്തിന് അല്ലെങ്കിൽ വ്യവസായികളെ സഹായിക്കുന്ന നിലപാടുള്ള രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അനുകൂലമായി നിൽക്കുന്ന ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എല്ലാ പിന്തുണയും നൽകുന്ന നാടിനെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള ഭാവിയിലെ രാഷ്ട്രീയ പ്രസ്ഥാനം നിലയ്ക്ക് ബി ജെ പിയോടൊപ്പം കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം വരണമെന്നാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ പൂർണ്ണമായും അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം ഞാൻ നടത്തുന്നുണ്ട് ഞങ്ങൾ പാർട്ടി നടത്തുന്നുണ്ട് ക്രൈസ്തവ വിഭാഗങ്ങളുമായിട്ട് കഴിയുന്നത്ര ചർച്ച നടത്തി യോജിച്ച് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പൊതു നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പോകേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് നമുക്ക് അവർക്ക് നൽകാനുള്ളത് തങ്ങൾ പറഞ്ഞതുപോലെ ഈ എസ് എൻ ഡി പി എൻ എസ് എസ് കേരള കോൺഗ്രസ് ഈ വിഭാഗങ്ങളെയെല്ലാം അല്ലെങ്കിൽ ഈ കൂട്ടായ്മകളെയെല്ലാം ചേർത്തുകൊണ്ട് ഒരു സംവിധാനം ബി ജെ പിയുടെ അജണ്ടയിൽ അല്ലേ ഞാൻ പറയുന്നത് ഞാൻ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സംഘടനയുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല പക്ഷെ ഞാൻ പറയുന്നത് പൊതുവിൽ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവർ ഈ കേരളവും മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവർ നോക്കൂ നിങ്ങൾ കഴിഞ്ഞ ഒരു പത്തി ഇരുപത് വർഷക്കാലത്തെ ചരിത്രത്തെ പരിശോധിക്കാം ഇപ്പോൾ ഏറ്റവും റീസെൻറ്റായി നടക്കുന്ന നമ്മുടെ കിറ്റക്സിൻ്റെ വിവാദം പത്ത് മൂവായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാവുകയാണ് ഒരു മലയാളിയായിട്ടുള്ള ഒരു വ്യവസായ സംരംഭകൻ കഴിഞ്ഞൊരു പത്തിരുപത് വർഷക്കാലത്തെ കേരളത്തിൻ്റെ ചരിത്രമെടുത്താൽ ഒരു പതിനായിരം പേർക്ക് തൊഴിൽ നൽകാവുന്ന ഏത് സിംഗിൾ ഇൻഡസ്ട്രിയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത് നമ്മുടെ രണ്ട് മുന്നണികൾക്കും എന്ത് വ്യവസായമാണ് പുതുതായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ ചെറുപ്പക്കാർ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ അവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു അതല്ലെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകേണ്ടി വരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു എന്തിനാ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പോലും സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ബി ജെ പി ഭരിക്കുന്ന കർണാടകയിൽ പോകണം ഇതാണ് കേരളത്തിലെ അവസ്ഥ നമ്മുടെ നാടിൻ്റെ നന്മയാഗ്രഹിക്കുന്ന മുഴുവൻ സാമൂഹിക ഘടകങ്ങളും ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാകണം ഇവിടെ ഒരു മാറ്റം വരണം ഇവിടുത്തെ അന്തരീക്ഷത്തിലൊരു മാറ്റം വരണം ആ മാറ്റം വരേണ്ടത് പുരോഗമനപരമായിട്ടൊരു മാറ്റം വരണം ആ മാറ്റം കൊണ്ടുവരാൻ ബി മാത്രമേ സാധിക്കൂ പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ തലമുറയുടെ ആസ്പിരേഷൻസിന് അനുസരിച്ച് പെരുമാറാനും ഭരിക്കാനും ഭരണപരിചയവും നൈപുണ്യവുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അത് ബി മാത്രമാണ് കാലങ്ങളായി ഒരേ ഫോർമാറ്റിൽ മുന്നോട്ട് പോകുന്ന ഈ സി പി എമ്മും കോൺഗ്രസും ഈ നാടിനെ ഇനിയും പുറകോട്ടടിക്കാൻ മാത്രമേ ചെയ്യൂ കിറ്റക്സ് ആ ഒരു സംവിധാനത്തോട് ആയിരക്കണക്കിന് വ്യക്തികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണത് എനിക്കും കിറ്റക്സിനോട് കേരള ഭരണകൂടം കാണിക്കുന്നത് തികച്ചും ഒരു അനീതി തന്നെയല്ലേ സി ഞാൻ ഒരു സ്ഥാപനത്തിൻ്റെ മാത്രം കാര്യമല്ല പറയുന്നത് ഇതൊരു മനോഭാവത്തിന്റെ പ്രശ്നമാണ് ഒരു കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയോട് കേരള ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയസമീപനത്തിന്റെ പ്രശ്നമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യം പറയുന്നു നമുക്ക് ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് കേരളം വളരെ മുന്നിലാണ് ശരിയാ പുറകു നോക്കിയാൽ രണ്ടാം സ്ഥാനത്ത് കേരള എത്രപൂര് മാത്രമാണ് ബാക്കിയുള്ളത് യു പി രണ്ടാം സ്ഥാനത്തെത്തി നോക്കൂ ഇവിടെ രാജ്യം മുന്നോട്ട് പോകും ഇപ്പൊ നമ്മുടെ കോവിഡ് കാലം കോവിഡ് കാലത്ത് നമുക്കറിയാം ചൈനയുമായി ബന്ധപ്പെട്ട് ലോകത്ത് മുഴുവൻ ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ചൈനയിൽ നിന്ന് നിക്ഷേപകരി മുഴുവൻ പിൻവാങ്ങി ആ നിക്ഷേപകരിൽ ഏറിയ പങ്കും വന്നത് ഇന്ത്യയിലേക്കാണ് അതിൽ ഏറിയ പങ്കും പോയത് ഉത്തർപ്രദേശിലേക്കാണ് ഒരു പെട്ടിക്കട പോലും ചൈനയിൽ നിന്ന് കേരളത്തിൽ വന്ന് തുടങ്ങിയിട്ടില്ല ഈ കോവിഡ് കാലത്ത് ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരോടും കൂടിയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇതൊരവസരമാണ് നിങ്ങൾ ഉപയോഗിക്കുമെന്ന് എന്തേ കേരളത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ പോയി ഇവിടെ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടായാലും അതിന്റെ ഗുണഫലം ആർക്കൊക്കെ കിട്ടും ഇവിടുത്തെ ക്രിസ്ത്യാനിക്കും കിട്ടും ഹിന്ദുവിനും കിട്ടും മുസ്ലിമിനും കിട്ടും ജൈനനും കിട്ടും പാഴ്സിക്കും കിട്ടും സിഖുകാരനും കിട്ടും അല്ലേ മതമില്ലാത്തവനും കിട്ടും ഇവിടെ കേരളം ചർച്ച ചെയ്യുന്നത് എന്താ കേരളം ചർച്ച ചെയ്യുന്നത് ഇപ്പോഴും തീർത്തും അപ്രസക്തമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ പിന്നെ ബി ജെ പി തോൽപ്പിച്ച് എന്ന് പറഞ്ഞ മേനി നടിക്കുന്നതിനപ്പുറം കേരളത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് പറയണ്ടേ ഞങ്ങൾക്ക് അഭിമാനപൂർവം പറയാൻ കഴിയും കഴിഞ്ഞ ബജറ്റിൽ അറുപത്തയ്യായിരം കോടി രൂപയാണ് കേരളത്തിലെ ദേശീയപാതാ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചത് നാൽപ്പത് വർഷം ഈ സി പി എമ്മും കോൺഗ്രസും അടയിരുന്നു കൊല്ലം ബൈപ്പാസിലും ആലപ്പുഴ ബൈപ്പാസും ഇന്നത് പൂർത്തീകരിക്കാൻ നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന വിഷണറി ആയിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രി വേണ്ടി വന്നു നിഷേധിക്കില്ലല്ലോ ഇവിടുത്തെ ഗവൺമെന്റ് നിഷേധിക്കില്ലല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നാട് മുന്നോട്ട് പോകാൻ ഡെവലപ്മെന്റ് അജണ്ടയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ആവശ്യമുണ്ട് ബി ജെ പിയുടെ ലൈൻ സ്വീകരിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ രാജ്യത്തെ വികസനത്തിൽ മുന്നോട്ടും കുതിക്കുകയാണ് അത് നിങ്ങൾ ഏത് പാരാമീറ്റർ എടുത്ത് പരിശോധിച്ചാലും അതേ മനസ്സ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഇപ്പോൾ യു പി ഐ കേരളത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഒരു അഞ്ച് വർഷം മുമ്പ് യു പി അവസ്ഥ എന്തായിരുന്നു എന്നുകൂടി പരിശോധിക്കണം നിങ്ങൾക്ക് മാധ്യമപ്രറത്തുകൾ പലപ്പോഴും യാത്ര ചെയ്ത ആളുകളായിരിക്കും ഞാൻ യു പിയിലൂടെ ധാരണ യാത്ര ചെയ്തിട്ടുള്ള ആളാണ് അഞ്ച് വർഷം മുമ്പ് രാജ്യത്ത് ഗുണ്ടാകൃതിയുടെ പേരിൽ അതല്ലെങ്കിൽ കൂട്ടക്കൊലകളുടെ പേരിൽ അതല്ലെങ്കിൽ വികസന രാഹിത്യത്തിന്റെ പേരിൽ പട്ടിണിയുടെ പേരിൽ രോഗാതുരമായ സംസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഉത്തർപ്രദേശ് എന്ന് ഇന്ത്യയിലെ ഏറ്റവും അതിവേഗം കുതിക്കുന്ന വികസന കുതിപ്പുള്ള സംസ്ഥാനം എന്ന നിലയിലേക്ക് ഒരു സന്യാസിക്ക് അത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു ഒരു കാഷായ വേഷം ധരിച്ച സന്യാസിക്ക് ഉത്തർപ്രദേശിനെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ഡെവലപ്മെൻറ്റ് അജണ്ട കൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഗുജ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി എന്തൊക്കെ വലിയ പ്രചരണങ്ങളായിരുന്നു ഇവിടെ വർഗീയവാദിയായിട്ടുള്ള ആളാണ് അല്ലേ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന പ്രചരണം നടത്തി ഇന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ അഴിമതിക്കാരനല്ലാത്ത സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിട്ടുള്ള യോഗി ആദിത്യനാഥിൻ്റെ കീഴിൽ ആ സംസ്ഥാനം ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള സംസ്ഥാനം കേരളത്തേക്കാൾ എത്രയോ ഇരട്ടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ ഇന്ന് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് രോഗികളുടെ എണ്ണം ഇരുന്നൂറിൽ താഴെയാണ് ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്തും പതിനായിരത്തിലധികമാണ് ഒരു ദിവസം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് രോഗികളുടെ എണ്ണം കേരളത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ആണ് ഭരണപരമായ പരാജയമാണ് പോളിസി പരാലിസിസ് ആണ് നയവൈകല്യമാണ് ഇതെല്ലാം മാറ്റിക്കൊണ്ട് കേരളത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കും അതിലേക്കുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടന്നത് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് ജാതി മത പരിഗണനക്കതീതമായി മുഴുവൻ കേരളത്തിൻ്റെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഭാവിയുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ബി ജെ പി അവതരിപ്പിക്കുന്നത് ഒരു സംശയവും വേണ്ട ഞങ്ങൾ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് കേരളത്തിൽ സുശക്തമായി തിരിച്ചു വരും അധികാരത്തിൽ വരും ആ കാര്യത്തിലൊരു സംശയമാണ് കേരളത്തിലെ ബി ബി ജെ പിക്ക് എതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം പ്രത്യേകിച്ച് നമ്മൾ ലക്ഷദ്വീപിൽ ലക്ഷദ്വീപിലെ അവസ്ഥ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ പ്രഫുൽ പട്ടേൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വന്ന ആ സമയത്ത് ഒത്തിരിയേറെ നടപടികൾ എടുത്തു പക്ഷെ ആ നടപടികൾ ദ്വീപിലെ ജനതയുടെ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും ഒക്കെ ഒത്തിരിയേറെ ഹനിക്കുന്ന നടപടികളാണെന്നുള്ള ആരോപണങ്ങളുണ്ട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ബി ജെ പി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഒരു നടപടികളിലേക്ക് പോകാൻ എന്തെങ്കിലും ഒരു സൂചന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടി എന്ത് എന്തെങ്കിലും സാഹചര്യം എന്തായിരുന്നു അതിൻ്റെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ആണെങ്കിലും ആൻഡമാൻ ആണെങ്കിലും ഇന്ത്യയുടെ ഒരിക്കലും മുക്കാനാവാത്ത വ്യോമ വിമാനവാഹിനികളെന്നാണ് വിളിക്കപ്പെടുന്നത് കാരണം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട രാജ്യത്തിൻ്റെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള നമ്മുടെ തന്ത്രപരമായിട്ടുള്ള മേഖലകളാണ് ലക്ഷദ്വീപ് മെൻഡമാനും അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപിലെ ഭൂമി മാത്രമല്ല ലക്ഷദ്വീപിലെ ജനങ്ങളും അവർ ഇന്ത്യക്കാരാണ് അവരെ അപരവൽക്കരിച്ചുകൊണ്ടോ അവരെ അന്യവൽക്കരിച്ചുകൊണ്ടോ ഉള്ള ഒരു നടപടിക്കും ബി ജെ പി തയ്യാറല്ല അതിന് ശ്രമിച്ചിട്ടുമില്ല പക്ഷേ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലമായി കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒട്ടേറെ വികസന അവസരങ്ങളുണ്ട് അത് മുഴുവൻ ഒരുപാട് കാലത്തെ വികസന അവസരങ്ങളുണ്ട് അത് മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കണം അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ലക്ഷദ്വീപിനെ നമുക്ക് രാജ്യത്തെ ലോകത്തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാൻ പറ്റും ലക്ഷദ്വീപിലെ ടൂണ ഉൾപ്പെടെയുള്ള മത്സ്യവിഭവങ്ങൾ അത് ജപ്പാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ വില കിട്ടുന്നതാണ് അത് കയറ്റുമതി ചെയ്തുകൊണ്ട് ലക്ഷദ്വീപിനെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള ലക്ഷദ്വീപ് ആ ലക്ഷദ്വീപിൽ ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലക്ഷദ്വീപിനെ വികസനത്തിലേക്ക് കൊണ്ടുവരിക ലക്ഷദ്വീപിനെ മാത്രമല്ല ആൻഡമാനെയും ആ രീതിയിൽ വികസിപ്പിക്കുക എന്നുള്ളത് ബി ജെ പിയുടെ നയമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്ററുടെ നേതൃത്വത്തിൽ അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് പക്ഷേ ദൗർഭാഗ്യവശാൽ ചില വിഷയങ്ങളിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ചില എതിരഭിപ്രായങ്ങൾ ഉണ്ട് അതും വസ്തുതയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാ ലക്ഷദ്വീപിലെ എം പി അടക്കമുള്ളവരോട് നടത്തിയ ചർച്ചയിൽ പറഞ്ഞത് ലക്ഷദ്വീപിലെ ജനങ്ങളുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് തന്നെ മാത്രമായിരിക്കും അവിടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പക്ഷേ ലക്ഷദ്വീപിലെ ജനങ്ങളെ ഇന്ത്യക്കെതിരായി തിരിക്കാൻ രാജ്യത്തിൻ്റെ ശത്രുക്കൾക്ക് താല്പര്യമുണ്ട് പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള രാജ്യത്തിൻ്റെ ശത്രു രാജ്യങ്ങൾ കണ്ണു വെച്ചിട്ടുള്ളൊരു ഭൂപ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഏജൻസികൾ കാര്യമായി ശ്രമം നടത്തും നമുക്കറിയാം ചൈന പേൾ ഓഫ് സ്ട്രിങ്സ് ഉണ്ടാക്കി ഇന്ത്യയെ മുഴുവൻ സമുദ്രത്തിലൂടെ വളയാനുള്ള ഒരു പദ്ധതി നടപ്പാക്കി അവർ ജിബൂട്ടിയിലിരിക്കുന്നുണ്ട് ഗാദ്വർ ഗാദ്വാറിലിരിക്കുന്നുണ്ട് കൊളംബോയിലിരിക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യക്ക് ചുറ്റും ഒരു നേവൽ വലയം സൃഷ്ടിക്കാൻ ചൈന ആഗ്രഹിക്കുന്നുണ്ട് അവരതിൽ പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട് അവരുടെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ആൻഡമാനും ലക്ഷദ്വീപും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ കൈകളിലേക്ക് ലക്ഷദ്വീപിനെ ഇട്ടു കൊടുക്കാൻ പറ്റില്ല ലക്ഷദ്വീപ് ജനതയെ ഇട്ടുകൊടുക്കാൻ പറ്റില്ല പക്ഷേ കേരളത്തിൽ നിന്നുള്ള കുറേ ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷദ്വീപിൽ സംഘർഷം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട് കേരളത്തിൽ അവരാണ് വാസ്തവത്തിൽ ഈ പ്രചരണത്തിന് പുറകിലുള്ളത് അതിന് പലരെയും അവർ കൂട്ടുപിടിച്ചു അപ്പോൾ പലരുടെയും ഇന്റൻഷൻ പുറത്ത് വന്നല്ലോ എന്താ ചാനൽ ചാനച്ചർച്ചയ്ക്കിടെ ഈ ലക്ഷദ്വീപ് സമരത്തിന്റെ ഐക്കണായി എന്ന് പെൺകുട്ടി ഒരു ചാനൽ ചർച്ചയ്ക്കിടെ പറയുകയാണ് കേന്ദ്ര സർക്കാർ ബയോ വെപ്പൺ ഉപയോഗിച്ചത് ഞാനത് വളരെ നിഷ്കളങ്കമായ ഒരു പ്രസ്താവനയായിട്ടൊന്നും കണക്കാക്കാൻ സാധിക്കില്ല കാരണം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പക്ഷേ ബി ജെ പിയുടെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നില്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യക്കെതിരായി നമ്മുടെ രാജ്യങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പദപ്രയോഗമാണ് പെൺകുട്ടി നടത്തിയത് അതിനെതിരായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് നാളെ ഒരു പക്ഷേ പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയ്ക്കകത്ത് ഈ പരാമർശം ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും ചൈനയടക്കമുള്ള നമ്മുടെ രാജ്യങ്ങൾ ഇത് ഇന്ത്യക്കെതിരെയുള്ള പ്രചാരണത്തിന്റെ പ്രപ്പകണ്ഠയുടെ ഭാഗമായി ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു അലിഗേഷനല്ലേ ഉന്നയിച്ചത് ആ മാധ്യമ പുറത്തൊന്നും അതിൽ പറയുന്നില്ല ഇത് വളരെ സീരിയസ് ആണ് അതിന് ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ഞാൻ ഉത്തരവാദിത്വം ഏറ്റു എന്നാണ് പെൺകുട്ടി പറഞ്ഞത് ഇപ്പോൾ പറയുന്നത് നിഷ്കളങ്കമായി പറഞ്ഞതാണ് നിങ്ങൾക്ക് ക്ഷമിച്ചു കൊടുത്തോടെ എങ്ങനെ ക്ഷമിക്കാനാണ് ഹൈക്കോടതിക്ക് പോലും തോന്നിയല്ലോ അപ്പൊ അത് രാജ്യവിരുദ്ധ കുറ്റം നിൽക്കും എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ഇപ്പൊ പറയുന്നത് വൺ ട്വന്റി ഫോറെ രാജ്യദ്രോഹ കുറ്റമിട്ട് പീഡിപ്പിക്കുന്ന എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരൊറ്റ സിംഗിൾ ഇൻസിഡന്റിൽ ഏറ്റവും കൂടുതൽ വൺ ട്വന്റി ഫോറെ ഇട്ടത് യു പി എ ഭരിക്കുമ്പോൾ കൂടംകുളത്ത് ഒൻപതിനായിരം മനുഷ്യർക്കെതിരെയായിരുന്നു അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവരെല്ലാം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് ലക്ഷദ്വീപുകാരുടെ പ്രശ്നങ്ങൾ തീർച്ചയായും അത് ലക്ഷദ്വീപുകാരുടെ വികാര വിചാരങ്ങൾ ഉൾക്കൊണ്ട് അവരുടെ വികസനത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് അത് പരിഹരിക്കും അതൊരു സംശയമല്ല ലക്ഷദ്വീപിലെ ജനങ്ങൾ ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ അങ്ങനെ എടുത്ത് സൂചിപ്പിക്കും ഒന്ന് ഉച്ചഭക്ഷണത്തിൽ നിന്ന് ബീഫ് നിരോധനം അതോടൊപ്പം തന്നെ രണ്ട് കുട്ടികൾ കൂടുതലുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കത്തില്ല ശരിക്കും അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പം രാജ്യസുരക്ഷ മുൻകരുതി അല്ലെങ്കിൽ ലക്ഷദ്വീപിന്റെ വികസനത്തെ മുൻകരുതിയുള്ള നടപടികളായിരിക്കാം സ്വീകരിച്ചത് പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ ഞാൻ സൂചിപ്പിച്ച ഈ ഉദാഹരണം മാത്രമാണ് ഈ രണ്ട് നടപടികൾ അത് എന്തിൻ്റെ പേരിലാണ് പലപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല സി ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഡീവിയേഷൻ വന്നു എന്തായിരുന്നു ആദ്യഘട്ടത്തിൽ ഒരു ആരോപണം ബേപ്പൂരുമായിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുന്നു അവർ എം പി തന്നെ പറഞ്ഞു അത് ബേസ്ലെസ് ആണ് കാരണം ബേപ്പൂരോ കൊച്ചിയിലോ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ പണം കൊടുക്കാമെന്ന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ട് പോലും കേരള സർക്കാർ തയ്യാറാവാത്തത് കൊണ്ടാണ് മംഗലാപുരത്തേക്ക് കപ്പലുകൾ വിടണമെന്ന് ലക്ഷദ്വീപ് ജനത തന്നെ ആവശ്യപ്പെട്ടതെന്ന് ലക്ഷദ്വീപ് എം പി പറഞ്ഞു ഒരോപണം പൊളിഞ്ഞു രണ്ട് അവിടുത്തെ ഡയറി ഫാമുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു ആ ഡയറി ഫാം കൊണ്ടു നടക്കുന്നത് വലിയ എക്സ്പെൻസീവ് കാര്യമാണെന്നും പത്തോ പതിനഞ്ചോ പശുക്കൾ മാത്രമുള്ള ഡയറി ഫാം കൊണ്ട് എൺപതിനായിരം പേരിലെ ലക്ഷദ്വീപുകാർക്ക് പാല് കൊടുക്കാൻ സാധിക്കില്ല എന്നത് സാമാന്യ യുക്തി മാത്രമാണ് ആ രണ്ടാമത്തെ അലിഗേഷനും പൊളിഞ്ഞു മൂന്നാമത്തെ തെങ്ങിൽ മുഴുവൻ കാവ്യടിച്ചു എന്ന് പറഞ്ഞു ഇവിടെ തൃശ്ശൂരിലെ കേരള പോലീസ് അക്കാഡമിയിൽ പോയാൽ എല്ലാ മരത്തിലും കാവ്യടിച്ചിട്ടുണ്ട് അത് കാവിയല്ല അതൊരു മരം ഒരു മണ്ണാണ് അതൊരു ഒരു കെമിക്കൽ പോലെ ഫംഗസ് ബാധയൊക്കെ വരാതിരിക്കാൻ വൃക്ഷങ്ങൾ അടിക്കുന്നതാണ് പക്ഷേ അത് കാവ്യവൽക്കരണമാണെന്ന് പറഞ്ഞു അതും തെറ്റാണെന്ന് തെളിഞ്ഞു ഇപ്പോൾ പറയുന്ന രണ്ട് ഉന്നയിക്കുന്ന രണ്ട് വാദങ്ങളാണ് നിങ്ങൾ സൂചിപ്പിച്ച നേരത്തെ അതിലൊന്നാമത്തേത് ബീഫുമായി ബന്ധപ്പെട്ടതാണ് സി ഇതെല്ലാം ഒരു ഡ്രാഫ്റ്റ് മാത്രമാണ് ഇതൊന്നും അവിടെ നടപ്പാക്കിയിട്ടുള്ള കാര്യമല്ല ഒരു ഡ്രാഫ്റ്റ് പോളിസി വന്നു ആ ഡ്രാഫ്റ്റ് പോളിസിയിൽ ജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സമയം കൊടുത്തു ആ അഭിപ്രായത്തിനനുസരിച്ച് അത് നടപ്പാക്കണോ നടപ്പാക്കണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് പോലുമില്ല അതൊരു ഡ്രാഫ്റ്റ് മാത്രമാണ് കരട് മാത്രമാണ് അങ്ങനെ ഒരു നിയമവും കൊണ്ടുവന്നിട്ടില്ല രണ്ടാമത്തതായി ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകൾക്ക് രണ്ടിൽ കൂടുതൽ കുട്ടികളുണ്ടായാൽ മത്സരിക്കാൻ പറ്റില്ല എന്നൊരു നിയമം ലക്ഷദ്വീപിൽ കൊണ്ടുവന്ന നിയമമൊന്നുമല്ല അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത്തരം നിയമം നിലവിലുണ്ട് അത് ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പല പല സംസ്ഥാനങ്ങളും ആ നിയമം നിലവിൽ തന്നെയുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് എനിക്ക് ഒന്ന് രാജസ്ഥാനടക്കമുണ്ട് ലക്ഷദ്വീപിൽ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുമ്പോൾ സർ അവിടെ ശ്രുതി പഠനശേഷം പറഞ്ഞിരിക്കുന്നത് നിലവിൽ രണ്ടിൽ കൂടുതൽ കുട്ടികൾക്കത് ബാധകമേ അല്ല നിലവിൽ രണ്ടിൽ കൂടുതൽ കുട്ടികൾക്കത് ബാധകമായിട്ടുള്ള കാര്യമല്ല ഇനി വരാനിരിക്കുന്നതാണ് ഇതെങ്ങനെയാണ് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിയമമാവുന്നത് ജനതാൽപര്യത്തിന് വിരുദ്ധമാവുന്നത് ഇത് ഭാവിയിലേക്കുള്ളതാണ് ഇതുവരെ ഇപ്പം ഇപ്പോൾ മൂന്ന് കുട്ടികളോ നാല് കുട്ടികളോ ഉള്ളവർക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഈ ഇതൊരു തടസ്സമേ അല്ല എന്നുള്ള വസ്തു നിലവിൽ ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിലവിലിരിക്കുന്ന നിയമമാണ് അങ്ങനെയാണെങ്കിൽ അവിടെയും അത് തെറ്റായ കാര്യമാവണ്ടേ അതുകൊണ്ട് ആ പ്രചാരണത്തിലൊന്നും അടിസ്ഥാനമില്ല വസ്തുതയില്ല ലക്ഷദ്വീപിന് വേണ്ടത് അവർക്ക് കഴിഞ്ഞ കുറേ കാലമായി നിഷേധിക്കപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് ലക്ഷദ്വീപിലെ ജനങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ മാത്രം പോകുന്ന നിലവിലുള്ള മൂന്ന് മീറ്റർ മാത്രം വീതി ആ വീതിയുള്ള റോഡ് മതി എന്നാണെങ്കിൽ മതി ഞങ്ങൾക്ക് ഏഴ് മീറ്റർ വീതിയുള്ള റോഡ് വേണ്ട എന്നാണെങ്കിൽ വേണ്ട സ്മാർട്ട് സിറ്റി പ്രൊജക്ടിന്റെ ഭാഗമായി കവർത്തിക്ക് കിട്ടുന്ന നൂറുകണക്കിന് കോടി രൂപയുടെ പുതിയ പ്രൊജക്ട് വേണ്ട എന്നാണെങ്കിൽ വേണ്ട എന്ന് വെക്കേണ്ടി വരും മറ്റൊരു ആരോപണം ഈ അഡ്മിനിസ്ട്രേറ്ററിലേക്ക് തന്നെ അധികാരം എല്ലാം ചുരുങ്ങുന്നു എന്നൊരു ആരോപണമുണ്ട് അഡ്മിനിസ്ട്രേറ്റർ എല്ലാം അങ്ങനെ ഒരു അല്ല അല്ല ലക്ഷദ്വീപ് യൂണിയൻ യൂണിയൻ ടെറിട്ടറിയാണ് നാച്ചുറലി അഡ്മിനിസ്ട്രേറ്റർ ആണ് അവിടുത്തെ ഭരണാധികാരി അപ്പം എം പി അടക്കമുള്ള ജനപ്രതിനിധികളുണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്ന് കൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലൊരു ഭരണഘടനയുണ്ടല്ലോ അതിനെ മറികടന്നുകൊണ്ട് പുതിയ എന്തെങ്കിലും നിയമം കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇപ്പോൾ സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിൽ നിലവിലുള്ള മെഡിക്കൽ ഫെസിലിറ്റികൾ വർദ്ധിപ്പിക്കാനുള്ള ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ട് പ്രവർത്തനം നടന്നു വരികയാണ് ഇതൊന്നും വേണ്ട എന്നാണോ പറയുന്നത് എന്ത് അസുഖം വന്നാലും കൊച്ചിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരു ഗതികേട് നമുക്ക് മാറണ്ടേ ലക്ഷദ്വീപിൽ തന്നെ ഈ ബേസിക് കമ്മ്യൂണിറ്റീസ് ഒക്കെ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ലക്ഷദ്വീപിൽ തന്നെ ഒരുക്കി കൊടുക്കണ്ടേ നോക്കൂ ലക്ഷദ്വീപിലെ ജനങ്ങളിലേക്ക് കണക്ടിവിറ്റി ഒരു നാടിൻ്റെ വികസനത്തിൽ ഇപ്പോൾ ആധുനിക കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണക്ടിവിറ്റിയാണ് ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾ പരിശോധിക്കുക നിങ്ങളുടെ മൊബൈൽ ഇൻ്റർനെറ്റ് കണക്ഷൻ അവൈലബിൾ ആണോ കണക്ടിവിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസിൻ്റെ സമയമാണ് കണക്ടിവിറ്റി നിർബന്ധമാണ് പക്ഷേ ലക്ഷദ്വീപിൽ കണക്ടിവിറ്റി ഇല്ല ആൻഡമാനിൽ ഉണ്ടായിരുന്നില്ല ആൻഡ ചെന്നൈയിൽ നിന്ന് ആൻഡമാനിലേക്ക് സമുദ്രാന്തർ ഭാഗത്തു കൂടി സബ്മറൈൻ കേബിളിട്ട് അതിവേഗം ഇൻ്റർനെറ്റ് ലഭ്യമാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ് അതിനുശേഷം അദ്ദേഹം ലക്ഷദ്വീപിലേക്ക് സമാനമായിട്ടുള്ള കൊച്ചിയിൽ നിന്നുള്ള സമുദ്രാന്തർ ഭാഗത്തോടെയുള്ള സമ്മാറി കേബിബിൾ അദ്ദേഹം പ്രഖ്യാപിച്ചു അതിന് നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാച്ചുറലി ലക്ഷദ്വീപിൽ കണക്ടിവിറ്റി വരും അത് ജനങ്ങൾക്ക് തന്നെയാണ് അത് ഗുണകരമായി മാറുക ലക്ഷദ്വീപിലെ ജനങ്ങൾക്കാണ് അത് ഗുണകരമായി മാറുക ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ഭാവിയെയും നന്മയും കരുതിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നത് ലക്ഷദ്വീപും ഇന്ത്യയുടെ ഭാഗമാണ് ലക്ഷദ്വീപും ഇന്ത്യയാണ് ലക്ഷദ്വീപ് മാത്രം അവികസിതമായി കടന്നുകൊണ്ട് ഇന്ത്യയുടെ വികസനം പൂർത്തിയാകും ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് മാത്രം രാജ്യത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്ന സൗകര്യങ്ങൾ കിട്ടാതെ നരയിക്കുമ്പോൾ എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ വികസനം പൂർത്തിയാവുക അതുകൊണ്ട് ലക്ഷദ്വീപിലെ ജനങ്ങൾക്കും തീർച്ചയായിട്ടും രാജ്യത്തെ മെയിൻ ലാൻഡിൽ അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും കിട്ടണം അത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം കോവിഡ് വന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട് അങ്ങ് പറഞ്ഞതുപോലെ ബി ജെ പി ഒത്തിരിയേറെ വികസന കാര്യങ്ങൾ പല അജണ്ടകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾ നോക്കുന്നത് അവർക്ക് ദൈനംദിന ജീവിതത്തിൽ അവർക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നുണ്ടോ അവരുടെ ചിലവുകൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നുണ്ടോ അവർ അവരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില വർത്തനം കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഏകദേശം മുപ്പതോളം തവണ വില വർത്തനം ഉണ്ടായി ഗ്യാസിൻ്റെ വില വർദ്ധിപ്പിച്ചു ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു ക്രിയാത്മകമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തിക്കൂടെ ഞാൻ പെട്രോൾ വണ്ടി ഓടിക്കുന്ന ആളാണ് ഒരു ലിറ്ററിന് ഒരു അമ്പത് രൂപയ്ക്കോ അറുപത് രൂപയ്ക്കോ പെട്രോൾ കിട്ടുകയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിലും ഞാൻ അംഗമല്ല എനിക്ക് ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല നാച്ചുറലി എനിക്ക് പെട്രോളിന് അമ്പത് രൂപയ്ക്കോ അറുപത് രൂപയ്ക്കോ പെട്ടിട്ടാണെങ്കിൽ ഞാൻ സന്തോഷിക്കും അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾ സന്തോഷിക്കുമല്ലോ പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യു പി എ ഭരിക്കുമ്പോൾ നാൽപ്പതിനായിരം കോടി രൂപയായിരുന്നു മൻ രേഖയ്ക്ക് മാറ്റിവെച്ചത് ഇന്ന് അത് ഒരു ലക്ഷം കോടി രൂപയാണ് പി എം കിസാൻ സമ്മാൻ യോജനയിലൂടെ രാജ്യത്ത് ഇരുപത്തഞ്ച് കോടി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പ്രതിവർഷം ആറായിരം രൂപ എത്തുന്നത് ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ലോകത്ത് ഒരു രാജ്യത്തുമില്ലാത്ത രീതിയിൽ എൺപത് കോടി ജനങ്ങൾക്കാണ് ഈ നവംബർ മാസം വരെ അഞ്ച് കിലോ വീതം ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്നത് ഒരു ആൾ പോലും പട്ടിണി കിടന്ന് മരിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നടക്കും രാജ്യത്ത് ഒട്ടേറെ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾ ഇതെല്ലാം ചെയ്യുമ്പോഴും രാജ്യത്ത് ഒട്ടേറെ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകൾ നടക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോക റെക്കോർഡ് വേഗതയിലാണ് ദേശീയപാതകളുടെ വികസനം എക്സ്പ്രസ് ഹൈവേകളുടെ വികസനം നടക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന നാട്ടിലെ എല്ലാ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള പദ്ധതി അതിവേഗം നടക്കുന്നു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് ഭവനം നിർമ്മാണത്തിനുള്ള സഹായം കൊടുത്തു വരുന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യത്ത് പതിനെട്ടായിരം ഗ്രാമങ്ങളിൽ വൈദ്യുതി ഇല്ല ഇന്ന് ഇന്ത്യയിൽ ഒരു ഗ്രാമം പോലും വൈദ്യുതി ഇല്ലാത്തതില്ല നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാജ്യം പവർ ഷോർട്ടേജ് ഉള്ള രാജ്യമാണ് ഇന്ന് പവർ സർപ്ലസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് വഴിമാറി സോളാറിലേക്കും അതുപോലെയുള്ള ഇന്ധനങ്ങളിലേക്കും മറന്നു അതുപോലെ എത്തനോൾ അടക്കമുള്ള കാർഷികോൽപ്പന്നങ്ങൾ തന്നെ ഇന്ധനമാക്കി മാറ്റാനുള്ള പരിശ്രമം നടക്കുന്നു അങ്ങനെ രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ വളരെയേറെ മുന്നോട്ട് പോകുന്നു അപ്പം സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്തു വരുന്നു ഇനി എൻ്റെ ചോദ്യം പി കിസാൻ സമ്മാൻ യോജന ഏകദേശം ഒരു ലക്ഷം കോടി രൂപ ഒരു ഒരു വർഷം ബാധ്യതയുള്ള പദ്ധതി അതുപോലെ തന്നെ ഈ നവംബർ മാസം വരെയുള്ള ജനങ്ങൾക്കുള്ള ഭക്ഷ്യധാന്യ വിതരണം മൻരേഖാ പദ്ധതി ഇപ്പോൾ ഈ കോവിഡ് മൂലം തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി വിപുല വിപുല വിപുലീകരിക്കുകയും അതിൽ കൂടുതൽ ഫണ്ട് മാറ്റി മാറ്റിവെക്കുകയും ചെയ്തു അതിനും പുറമെ രാജ്യത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും സൗജന്യ വാക്സിനേഷൻ കൊടുക്കുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മുഴുവൻ ആൾക്കും സൗജന്യ വാക്സിനേഷനാണ് മുപ്പത്തയ്യായിരം കോടി രൂപയാണ് അതിന് മാറ്റിവെച്ചിട്ടുള്ളത് ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് ഇന്ത്യയിൽ എത്ര മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ടായിരുന്നു അതിൻ്റെ നാൽപ്പത്തഞ്ച് ഇരട്ടി മെഡിക്കൽ ഫെസിലിറ്റി രാജ്യം മാറി ഐ സി യു ബെഡുകൾ നിലവിലുണ്ടായിരുന്നതിനേക്കാൾ നാൽപ്പത്തഞ്ച് ഇരട്ടിയായി ഓക്സിജൻ ബെഡുകൾ ഇരട്ടിയായി ഈ രാജ്യം കോവിഡ് തുടങ്ങുന്ന സമയത്ത് ഒരു പി പി കിറ്റ് പോലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നില്ല ഇന്ന് പി പി കിറ്റ് എക്സ്പോർട്ട് ചെയ്യുകയാണ് സാനിറ്റൈസർ ആണെങ്കിലും മാസ്ക് ആണെങ്കിലും എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു രണ്ട് മൂന്ന് തവണയായിട്ട് ആദ്യം ഇരുപത്തൊന്ന് ലക്ഷം കോടി രൂപയുടെ സ്റ്റിമുലേറ്റീവ് പാക്കേജ് അവതരിപ്പിച്ചു ഇപ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ വീണ്ടും അവതരിപ്പിച്ചു ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ചിലവിനെ കുറിച്ചാണ് പറയുന്നത് ഈ ചിലവുകൾ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നമുക്കൊക്കെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നികുതി വിഘടന പരിഷ്കരിച്ച് കുറച്ചാൽ മതി എന്നാണെങ്കിൽ ഞാനതിന് പൂർണ്ണ സമ്മതമാണ് ഒന്ന് രണ്ട് ഇത് കേന്ദ്രത്തിന് മാത്രമുള്ള ബാധ്യതയായി കരുതരുത് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഇതിൽ നികുതി വരുമാനം കിട്ടുന്നുണ്ട് ഇപ്പൊ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയോടെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തേണ്ടത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്താ പറയുന്നത് പറ്റില്ല എന്നാ പറയുന്നത് കാരണം കേരളത്തിന്റെ പ്രതിവർഷം നാലായിരം കോടി രൂപയുടെ നഷ്ടം ഉണ്ടാവുന്ന അദ്ദേഹം പറയുന്നു കേരളമാണെങ്കിലും കേന്ദ്രമാണെങ്കിലും സംസ്ഥാനങ്ങളാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ഈ രണ്ട് സർക്കാരുകളുടെയും ഏറ്റവും മികച്ച ധനാഗമ മാർഗമാണ് പെട്രോൾ ഡീസൽ നികുതി എന്ന് പറയും ഏറ്റവും എളുപ്പത്തിൽ പിരിച്ചെടുക്കാൻ കഴിയുന്ന ധനാഗമ മാർഗമാണ് അത് വിട്ടുകളയാൻ ഒരു സംസ്ഥാന ഗവൺമെന്റ് തയ്യാറല്ല കേന്ദ്ര സർക്കാർ പറഞ്ഞു ഞങ്ങൾ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ തയ്യാറാണ് പക്ഷേ ജി എസ് ടിക്ക് ഒരു ശൈലിയുണ്ട് കീഴ്വടക്കമുണ്ട് അത് കൺസെൻസസ് ആണ് ആ കൺസെൻസസ് സംസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് വരാതെ കേന്ദ്ര സർക്കാരിനെ ഏകപക്ഷീയമായിട്ട് ഇത് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് തുടക്കം മുതൽ അരുൺ ജെയ് ജി എസ് ടിയുടെ സ്ഥാപിക്കുന്ന സമയത്ത് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടാണല്ലോ ഇപ്പോഴും പറയുന്നു നിർമ്മല സീതാരാമൻ പറഞ്ഞു ഞങ്ങൾ ജി എസ് ടി ഉൾപ്പെടുത്താൻ തയ്യാറാണ് പക്ഷെ സംസ്ഥാന സർക്കാരുകൾ തയ്യാറല്ല ജനങ്ങൾക്ക് മേൽ ബാധ്യത കുറയ്ക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആവണം അതുകൊണ്ട് തന്നെ ഈ പെട്രോൾ ഡീസൽ നികുതി ഘടന പരിഷ്കരിച്ചുകൊണ്ട് അത് ജി എസ് ടിക്ക് കീഴിൽ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരും തയ്യാറാവുകയാണ് വേണ്ടത് അങ്ങനെ ജനങ്ങളെ സഹായിക്കാൻ തയ്യാറാകണം പക്ഷേ ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളെയും കേന്ദ്രത്തിൻ്റെയും ഒക്കെ ഒരു വലിയ ധനാഗമ മാർഗമാണ് ഇവിടെ കിറ്റ് കൊടുത്താലും റോഡുണ്ടാക്കുന്ന സമയത്തും അതല്ലെങ്കിൽ മറ്റെല്ലാ പരിപാടികൾ നടക്കുമ്പോഴും അതിലൊന്നൊക്കെ ഈ നികുതി കുറയ്ക്കുന്ന സമയത്ത് അനുവാദികമായിട്ടുള്ള കുറവ് അവിടെ എല്ലാം സംഭവിക്കും തീവ്രവാദം ലവ് ജിഹാദ് ഇപ്പം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലുള്ള അനീതി ഇതെല്ലാം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു ആശങ്കകൾ കൂടിയാണിത് അപ്പം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഈ വേദനകള് ആശങ്കകള് നമ്മുടെ കേരളത്തിലെ ഭരണകൂടം വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ പരിഗണിക്കുന്നില്ല എന്നൊരു ഒരു ചിന്ത അങ്ങേക്കുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയമാണ് ആ ഇസ്രായേലിൽ പോയൊരു പെൺകുട്ടി ജോലി ചെയ്യുന്ന പെൺകുട്ടി പലസ്തീനിലെ തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു കൊന്നത് പലസ്തീൻ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ് മിനിറ്റുകൾക്കധികം അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും മുൻ മുഖ്യമന്ത്രിക്കും വിഴുങ്ങേണ്ടി വരികയാണ് നിങ്ങൾ ബാക്കിയുള്ള ചെറുകിട എം എൽ എമാരൊക്കെ വിട്ടോളൂ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും മുൻ മുഖ്യമന്ത്രിക്കും പോലും ഈ സംഘടിതമായിട്ടുള്ള ബുള്ളിങ് ഉണ്ടല്ലോ അതിൽ ഭയന്ന് പിന്മാറേണ്ടി വരികയാണ് ഇനി കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് പറയാനുള്ളത് ഇങ്ങനെ ഭയന്ന് പിന്മാറുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പാർട്ടിയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പാർട്ടിയും എങ്ങനെ ഇവർ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് അവർക്ക് അവർ വിശ്വസിക്കാൻ കഴിയും ഒരു അടിയന്തര ഘട്ടം വന്നാൽ ഇവരാരും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒപ്പം നിൽക്കില്ല എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമല്ലേ ആ പെൺകുട്ടിയുടെ മരണം പലസ്തീൻ തീവ്രവാദികളാണ് സൗമ്യയുടെ മരണത്തിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയാനുള്ള നട്ടല്ലോ ആർജവമോ കാണിക്കാത്ത ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും എങ്ങനെയാണ് കേരളത്തെ ക്രൈസ്തവ സമൂഹം ഒരു നിർണായക ഘട്ടത്തിൽ വന്നു ചേരുമ്പോൾ എങ്ങനെ അവരെ വിശ്വസിക്കും അവരുടെ പിന്തുണ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും അത് തുറന്നു പറയാൻ തയ്യാറുള്ള ഞങ്ങൾ വർഗീയവാദികൾ ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും ഒക്കെ മതേതരവാദികൾ അങ്ങനെ ഈ സത്യമൊക്കെ തുറന്നു പറയുന്നത് കൊണ്ട് ഞങ്ങൾ വർഗീയവാദികളാണെന്ന് നിങ്ങളൊക്കെ പാടൊരു പട്ടം ചാർത്തി തരികയാണെങ്കിൽ സന്തോഷപൂർവ്വം ഞങ്ങളാ പട്ടം ഒന്ന് സ്വീകരിക്കും ഇത് തുറന്നു പറയുന്നതിൽ ഒരു മടിയുമില്ല സത്യം തുറന്നു പറയാൻ ഒരു മടിയുമില്ല അതുകൊണ്ട് ആരെങ്കിലും ഭയന്നുകൊണ്ട് സത്യം പറയാതിരിക്കാൻ പറ്റില്ല ഈ സത്യം പറയാൻ വേണ്ടി ഇടതുപക്ഷവും കോൺഗ്രസും ഭയക്കുന്നത് ഇതുപോലെയുള്ള സംഘടിതമായിട്ടുള്ള അപ്പുറത്തുള്ള വോട്ട് ബാങ്കിനെ ഭയന്നിട്ടാണ് അത് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം മനസ്സിലാക്കണം ഇത് ആരെയും പരസ്പരം ശത്രുക്കളാക്കാൻ വേണ്ടിയല്ല പറയും നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് മുന്നോട്ട് പോയേ പറ്റും പക്ഷെ ഒരുമിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് നീതി നടപ്പാവണം എൺപത് ഇസ് ടു ഇരുപതിൽ നീതി നടപ്പാവില്ല തുല്യതയാണ് വേണ്ടത് ആ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് കാണിച്ചിട്ടുള്ള അനീതിക്കെതിരായി തീർച്ചയായും ബി ജെ പി ആ അനീതിക്കെതിരായി ശബ്ദിക്കും ഞങ്ങൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതൊരു അതിലൊരു തർക്കവും ഇല്ല ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയിലെ ക്രൈസ്തവ നേതൃത്വത്തെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ക്ഷണിച്ചു വരുത്തി എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കാനുള്ള കേഴ്സി സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി കാണിച്ചിട്ടുണ്ടോ കേഴ്സി ആണല്ലോ നിങ്ങളും ഇവിടുത്തെ പ്രധാനപ്പെട്ടത് ഈ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി ഇന്ത്യയുടെ സാമൂഹികപരവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ വികസനത്തിന് വേണ്ടി ഈ ഇന്ത്യയിലെ ക്രൈസ്തവ വിഭാഗവും ഒട്ടേറെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് ആ വിഭാഗത്തിൻ്റെ നേതൃത്വത്തെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളുടെ വിഷമങ്ങൾ എന്താണെന്ന് ഒരു പ്രധാനമന്ത്രി കേൾക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്തിലാദ്യമാണ് അതിനെ അക്നോളജ് ചെയ്യാൻ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം തയ്യാറാവണം എന്ന് എൻ്റെ അഭ്യർത്ഥനയാണ് ഞങ്ങൾ ഒരു ഡിബേറ്റിന് ഓപ്പണാണ് ഞങ്ങൾ ഓപ്പൺ മൈൻഡഡ് ആണ് ഒരു തരത്തിലുള്ള അപ്രിഹൻഷനും ഇല്ല ഒരു തരത്തിലുള്ള മാറ്റി നിർത്തലുകളും ഇല്ല നമുക്ക് തുറന്ന് സംവദിക്കാം ഇതാർ കേരളത്തിലെ പൊതുസമൂഹത്തിൽ കേരളത്തിലെ മുസ്ലീമും കേരളത്തിലെ ക്രിസ്ത്യാനിയും കേരളത്തിലെ ഹിന്ദുവും എല്ലാം രാജ്യത്തെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് പക്ഷെ തുല്യതയുണ്ടാകണം സാമൂഹിക നീതി നടപ്പിലാകണം ആ കാര്യത്തിൽ ഒരു തർക്കവും കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ശ്രീ സന്ദീപ് ആര്യൻ നമ്മോടൊപ്പം പങ്കുവച്ചത് ശ്രീ സന്ദീപ് ആര്യൻ അങ്ങയുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് അങ്ങേക്ക് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് നമസ്തേ